ഈ പോണ്ടാണ് നമ്മൾ നമ്മളുടെ ഒരു ന്യൂ പ്രോജക്റ്റായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഈ പോണ്ടിൽ നിറച്ച് വെള്ളം കിടക്കുകയാണ്. ഞങ്ങൾ ഇത് ഇറാഡിക്കേഷൻ മുതലുള്ള പരിപാടികൾ തുടങ്ങാൻ പോകുന്നു. ഇപ്പോൾ ഇതിനകത്ത് നിറഞ്ഞ വെള്ളം നിൽക്കുന്നത്. അവിടെ ഒരു 5 HP ഒരു മോട്ടറുണ്ട്. ആ മോട്ടറും ഉണ്ട്. ഈ വെള്ളം വറ്റിക്കണം. വറ്റിച്ചിട്ട് ഇതിൻ്റെ ഇറാഡിക്കേഷൻ പ്രോസസ്സ് ആരംഭിക്കും. ഇപ്പോൾ ഇത് നിറഞ്ഞു കിടക്കുകയാണ്. ഒരു 2 ദിവസം കൊണ്ട് ഈ വെള്ളം വറ്റിച്ച് ഇറാഡിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ സ്വല്പം മഴയുണ്ട്, എന്നാലും മഴ ഒരു വലിയ പ്രശ്നമൊന്നുമല്ല. ചെറിയ പോണ്ടായതുകൊണ്ട് അതൊരു പ്രശ്നമല്ല. ഇത് ഫാം ഫാൻറ്റസിയിലെ ഒരു ചെറിയ പോണ്ടാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ ഏകദേശം 50-60 സെൻറ്റ് വരുന്ന ഒരു ചെറിയ പോണ്ടാണിത്. ഈ പോണ്ടിൽ ഏകദേശം 2200 ക്യൂബിക് മീറ്റർ വെള്ളം ഏകദേശം കൊള്ളും. ഇതിനകത്ത് ഇറാഡിക്കേഷൻ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് ഇറാഡിക്കേഷനും മറ്റുമാണ് ഇന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ തന്നെ വെള്ളം വറ്റിക്കാൻ ആരംഭിച്ചു. വെള്ളം വറ്റിച്ച് മീനെ എല്ലാം ഞങ്ങൾ വാങ്ങി, ഞങ്ങളെല്ലാം പിടിച്ച് അതെല്ലാം നമുക്ക് മാർക്കറ്റിൽ കൊടുത്തു വിടാൻ സാധിച്ചു. സ്ലോ ആയിട്ടാണെങ്കിലും 1-2 ദിവസത്തെ രാവിലത്തെ ക്യാച്ച് കൊണ്ട് ഏകദേശം മീനെല്ലാം തീർന്നു. ഇനിയിപ്പോൾ അവസാനമായിട്ട് കിട്ടുന്ന മീനാണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മൾ ഒരുമിച്ച് മീൻ പിടിച്ച് കൊണ്ട് ചെന്നാൽ മാർക്കറ്റിൽ അതുപോലെ വില കിട്ടുകയില്ല. അതുകൊണ്ട് ഇത് അവിടുത്തെ ആപ്പയ്ക്കകത്തേക്ക് ഇട്ടിരിക്കുന്നതാണ്. ഇത് പള്ളത്തെയാണ് ഈ മോളി പൊങ്ങി കാണുന്നത്. അതിൽ നിന്ന് കിട്ടിയ ടൈഗറും മറ്റുമാണ് ഈ കാണുന്നത്. ഏകദേശം 1 കിലോയിൽ മുകളിലുള്ള ഒരു ഞണ്ടാണിത്. ഈ പോണ്ടിലെ വെള്ളം ഇപ്പോൾ ഏകദേശം നന്നായി വറ്റിക്കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ജോലിക്കാർ ചെക്ക് ചെയ്യാണ്. ഇനി അടുത്തതായി ഞങ്ങൾ ചെയ്തത് ഇതിലെ ഇറാഡിക്കേഷനാണ് അടുത്തതായി ചെയ്യേണ്ടിയിരിക്കുന്നത്. അതിന് മുമ്പുള്ള ഫൈനൽ ചെക്കിങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. ഇനി വലിയ മീൻ വല്ലതും ഉണ്ടോയെന്ന് നോക്കുമായിരുന്നു. ഇറാഡിക്കേഷനായിട്ട് ഞങ്ങൾ ഉപയോഗിച്ചത് ടീ സീഡ് ഓയിൽ കേക്കാണ് ഉപയോഗിച്ചത്. ടീ സീഡ് ഓയിൽ കേക്കിനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത് കൈകാര്യം ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല. നീർവാളവും മറ്റ് അതുപോലുള്ള സാധനങ്ങൾ കൈകാര്യം ചെയ്യാൻ ഭയങ്കര പാടാണ്. എന്നാൽ ഇത് മനുഷ്യർക്ക് യാതൊരു തകരാറും ഉണ്ടാക്കുന്നതല്ല. ഇത് വെള്ളവുമായിട്ട് നന്നായി ലയിപ്പിക്കണം. എത്രത്തോളം അതിന് ലയിപ്പിക്കാൻ സാധിക്കുമോ അത്രത്തോളം എടുക്കുക. വേണമെങ്കിൽ അതിന് ഇച്ചിരി എക്സ്ട്രാ സമയം എടുത്താലും കുഴപ്പമില്ല, അത് കൂടുതൽ ഫലവത്തായിരിക്കും. ഇത് ഏകദേശം 1 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറിന് താഴെ സമയം മിക്സ് ചെയ്തതിന് ശേഷം ഇത് പോണ്ടിലേക്ക് ഒഴിക്കുക. പോണ്ടിലേക്ക് ഒഴിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യം, നമ്മൾ ഈ നടക്കുന്ന ചവിട്ട് കുഴികൾ ആരും ശ്രദ്ധിക്കാറില്ല. വെള്ളത്തിൽ നമ്മൾ തീർച്ചയായിട്ടും ഒഴിക്കും, പക്ഷേ ഈ ചവിട്ട് കുഴികളിലെ വെള്ളത്തിലും അതിലുള്ള മീനോ അല്ലെങ്കിൽ അതിൻ്റെ മുട്ടയോ ഒക്കെ അവിടെ കിടക്കും. അത് ആരും ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം ഇത് സ്പ്രെഡ് ചെയ്യണം. അത് എപ്പോഴും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് വീഴുമ്പോൾ തന്നെ നമുക്ക് കാണാം മീൻ അതിനകത്തുള്ള ജീവികളെല്ലാം പെട്ടെന്ന് തന്നെ ചത്തുപോവുകയാണ്. കാരണം നോക്കൂ, എന്ത് ബഹളമാണ് കാണുന്നത്. നോക്കൂ, ഇത് നമ്മളുടെ ശരീരത്തെ മുട്ടിയാലും ഒന്നും പ്രശ്നമില്ല. മീൻ മാത്രമേ ഇതൊന്നും തകരാറുള്ളൂ. മീനിൻ്റെ ശ്വാസം തടസ്സം വന്നാൽ അത് മരിക്കുന്നത്, അല്ലാതെ വിഷാംശമൊന്നും ഉള്ളതല്ല. ഇപ്പോൾ അത് മിക്സിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ഓല മടൽ വെട്ടി റോപ്പിൽ കെട്ടിയിട്ട് ഈ വെള്ളത്തിൽ കൂടെ വലിച്ച് അത് മിക്സ് ചെയ്യാൻ പോവുകയാണ് അവർ. അല്ലാത്ത പക്ഷം നമ്മൾ മുകൾ തട്ടിൽ ഒഴിക്കുന്ന വെള്ളം ഒരുപക്ഷെ അടിയിലേക്ക് പോയില്ലെങ്കിൽ നോക്കൂ, കറുത്ത ഒരു തരം ചെളിയാണ് ഇവിടെ. അതുകൊണ്ടാണ് അത് അത്രയും പെട്ടെന്ന് താന്നു പോകുന്നത്. അവിടെ നിന്നൊക്കെ താഴെ മത്സ്യങ്ങളോ മത്സ്യക്കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ മുട്ടയൊക്കെ കാണാനിടയുണ്ട്. അതുകൊണ്ടാണ് ഓലയിട്ട് വലിച്ച് മിക്സ് ചെയ്യാണ്. മിക്സിങ് അതിൻ്റെ വ്യത്യാസം നമുക്ക് ഉടനെ തന്നെ കാണാൻ പറ്റും. മീനെല്ലാം വെള്ളത്തിൽ നിന്ന് ചാടി കരയ്ക്ക് വന്ന് ചാകുന്നത് പോലെ നമുക്ക് കാണാം. എല്ലാം അതിൻ്റെ ശ്വാസം മുട്ടിയിട്ടാണ് അതുണ്ടാകുന്നത്. അതിനകത്ത് എന്ത് ജീവനുള്ള മത്സ്യം തന്നെ വേണമെന്നില്ല, എന്ത് ജീവനുള്ള സാധനം ഉണ്ടെങ്കിലും അതിന് ഇത് അഫക്റ്റ് ചെയ്യും, അത് ചത്തുപോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നമുക്ക് അതിനെ കൊണ്ട് കംപ്ലീറ്റ്ലി ഇറാഡിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. ഏതൊരു പോണ്ടും അല്ലെ കൾച്ചർ സക്സസ് ആകണമെങ്കിൽ ഇറാഡിക്കേഷൻ നന്നായിരിക്കണം, എന്നാൽ മാത്രമേ ആ കൾച്ചർ നന്നായിരിക്കുകയുള്ളൂ. കാരണം ഇങ്ങനെയുള്ള ജീവികൾ നമ്മുടെ കണക്കുകളെല്ലാം തെറ്റിക്കുന്നതായിരിക്കും. പ്രത്യേകിച്ച് കൂരി പോലുള്ളതൊക്കെ വളരെ അപകടകാരികളാണ്. ധാരാളം പള്ളത്തി ഇതിനകത്ത് ചത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഏകദേശം ഇറാഡിക്കേഷൻ കഴിഞ്ഞ് ഏതാനും മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ലൈം അപ്ലൈ ചെയ്യുകയാണ്. കാരണം ബോട്ടം നന്നായിട്ട് ഇളകിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് മറ്റ് ഹൈഡ്രജൻ സൾഫൈഡും അതുപോലുള്ള മറ്റ് അവസ്ഥകളെല്ലാം മോശമായിരിക്കുകയാണ്. അതുകൊണ്ട് കൂടുതൽ ലൈം ചെയ്യുന്നതാണ് നാം ഈ കാണുന്നത്. വെള്ളത്തിലെ പോണ്ടിൻ്റെ ബോട്ടത്തിൽ ലൈം ചെയ്തതിന് ശേഷം അത് മുഴുവനും പിറ്റേ ദിവസം ഞങ്ങൾ അടിച്ച് കളഞ്ഞു. അതിനുശേഷം ഡോളോമൈറ്റാണ് ഞങ്ങളിപ്പോൾ ഇവിടെ നിങ്ങൾ കാണാം. ഡോളോമൈറ്റ് അതിൻ്റെ ഓരങ്ങളിൽ ഡോളോമൈറ്റ് ഇട്ട് പോവുകയാണ്. ഡോളോമൈറ്റ് ഇട്ടതിന് ശേഷം ഞങ്ങൾ ഒരു കാര്യം ഇവിടെ ചെയ്തു. അല്പം ഒരു 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 മൂന്ന് രണ്ട് മൂന്ന് മണിക്കൂറോളം വെള്ളം അടിച്ച് അകത്ത് കയറ്റി വീണ്ടും ഒന്നുകൂടെ വാഷ് ചെയ്ത് ആ വെള്ളവും കളഞ്ഞു. അത് കളയണം നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഈ പ്രാവശ്യം അതിനുള്ള സൗകര്യം കിട്ടിയതുകൊണ്ട് ഞങ്ങൾ ആ വെള്ളവും ഒന്നും കൂടെ വാഷ് ചെയ്ത് കളയുണ്ടായി.